ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഇപ്പം യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വർക്കിംഗ് ആണെന്ന് നമുക്കറിയണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേതാണെന്ന് വെച്ചാൽ ഒരു ചെറുപയർ ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നല്ലതാണെങ്കിൽ നിങ്ങൾക്കൂടെ സജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ടും കാണുക. കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. എന്താ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ശരി, ടാറ്റ. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, നമ്മളിതിനായിട്ട് വേണ്ടത് നമുക്ക് ചെറുപയറാണ്. അപ്പോൾ ഞാൻ അതേ തോരത്തിന് വേണ്ടി എടുത്ത് കൂട്ടത്തിലൊരു കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറുപയറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പൊട്ടറ്റോ കിഴങ്ങും വേണം. കിഴങ്ങിൻ്റെ വേറൊരു ഫേസ് പാക്ക് ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന എന്താ പറയുക, നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്ത് റിസൾട്ട് തരുന്നൊരു പാക്കുണ്ട്. അത് സൂൺ നമ്മുടെ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കുക്കറിലിടുക. കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ചെറുപയർ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് തൊട്ടേ ചെറുപയർ പൊടി കുളിക്കാനൊക്കെ എടുക്കുന്ന ഒരു നല്ല ബെനിഫിറ്റുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പൊട്ടറ്റോടെയും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മുടെ സ്കിൻ കെയർ പാക്കിലൊക്കെ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സാധനമാണ്. അതിങ്ങനെ വേവിച്ചെടുക്കുന്നതിനേക്കാളും ഒന്നുകൂടെ റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പച്ചയ്ക്ക് തന്നെ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ആ ജ്യൂസൊന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന ഒരു പൊടി എടുത്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലെടുത്ത് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു വെള്ളം തന്നെയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചെറുപയർ വേവിച്ച വെള്ളം തന്നെ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രിഷ് വിസാർഡ്സിലും പിന്നെ വേറൊരു യൂട്യൂബറിൻ്റെ ഒരു ചാനലിൽ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കണമല്ലോ. അപ്പം ഇതുപോലുള്ള ഇനി പാക്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കിനി വേണ്ടത് പാലൊഴിച്ചു, പച്ചപ്പാലാണ് ഒഴിച്ചു, പിന്നെ കുറച്ച് അരിപ്പൊടിയുടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് അരച്ച് നല്ല കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ദൈ ഒരു പരുവത്തിൽ, അതായത് ദോശയ്ക്ക് നമ്മൾ എടുക്കുന്നതിനെക്കാട്ടിലും ദോശയുടെ ബറ്ററിനേക്കാളും കുറച്ച് കട്ടി കൂടുതലായിരിക്കണം. ഒരുപാടങ്ങോട്ട് ലൂസും ഒരുപാടങ്ങോട്ട് കട്ടിയാകാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നത് എൻ്റെ കാലിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ കാലിൽ കുറച്ച് കാലം എൻ്റെ ഡാർക്കാണ്, ഒരു സെൻറ്റാനൊക്കെ അടിച്ചിട്ട് നന്നായിട്ട് ഡാർക്കായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കാല് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാനതൊന്ന് എന്താ പറയുക, ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പം നല്ല കട്ടിക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് വന്നിരുന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ രണ്ട് കാലം തമ്മിലുള്ള ആ ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്താ പറയുക, ഫിൽറ്ററോ അല്ലെങ്കിൽ വേറെ നമ്മുടെ സ്പോട്ട് ലൈറ്റോ ഫ്ലാഷ് ലൈറ്റോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ഞാൻ നമ്മുടെ എന്താ പറയുക, സൺലൈറ്റിൻ്റെ സാധാ ആ ഒരു നാച്ചുറൽ ലൈറ്റിൻ്റെ വെട്ടത്തിൽ തന്നെ വന്നിരുന്നിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി നന്നായിട്ട് ആ ഒരു പാക്കിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് യൂസിൽ എനിക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ലൈറ്റൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനപ്പോൾ വിചാരിച്ച ഒരു നാച്ചുറൽ ലൈറ്റിൽ തന്നെ ഇരുന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് നമുക്ക് ക്യാമറയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പാക്ക് യൂസ് ചെയ്തൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ടാനിങ് ആയിട്ടുള്ള ആ ഒരു പാർട്ടിൽ കുറച്ചൊരു ബ്രൈറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നമുക്ക് അത്യാവശ്യം എന്താ പറയുക, നമ്മൾ പെഡിക്യൂറൊക്കെ ചെയ്യുമ്പം നല്ലൊരു പാക്കായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു എന്താ പറയുക, നല്ല സ്കിന്നിൻ്റെ ആ ഒരു ഡാർക്ക്നെസ്സൊക്കെ ഒന്ന് കുറഞ്ഞൊന്ന് സ്കിന്നൊന്ന് എക്സ്ഫോളിയേറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ലൊരു പാക്ക് തന്നെയാണ്. പിന്നെ ചെറുപയറും പൊട്ടറ്റോയും ഒന്നും നമുക്ക് സ്കിന്നിന് ഏറ്റവും നല്ലൊരു എന്താ പറയുക, സ്മൂത്ത്നെസ്സും ആ ഒരു കളറും തരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്ക് തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടേ. അപ്പോൾ ഞാൻ പോട്ടെ, ടാറ്റ.